ഇതിന്റെ കാസ്റ്റിൽ ഇവിടെ വരാൻ പറ്റാത്ത ഭാസിക്കും ഗൗതം മേനനും അനീകയ്ക്കും ഒരുപാട് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി ഈ സിനിമയുടെ ഭാഗമായതിന്. അനുരാഗ കരിക്കിൻ വെള്ളം എന്ന ഒരു ഒറ്റ ചിത്രത്തിലൂടെ തന്നെ കേരള സ്റ്റേറ്റ് അവാർഡ് ലഭിച്ച നമ്മുടെ പ്രിയപ്പെട്ട രജിഷ വിജയൻ, തുടർന്ന് അങ്ങോട്ടേക്ക് നിരവധി സിനിമകൾ, ജോർജ് ഏട്ടന്റെ പൂരം, ജൂൺ ലവ്, അതുപോലെ ഇപ്പൊ തമിഴിൽ കർണൻ എന്ന മൂവി, തെലുങ്കിലെ സിനിമ, അപ്പൊ നമ്മുടെ മലയാളികളുടെ അഭിമാനമായത് വെരി ബ്യൂട്ടിഫുൾ ആൻഡ് ഗോർജിയസ് രജിഷ ഇസ് ഹിയർ. നമുക്ക് നേരെ കയ്യടികളോട് കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം വേദ ഹെർസെൽഫ്. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ ഇവിടെ ശ്രീനങ്ക്, സിദ്ദിഖ് സർ, സന്ദീപ് ഏട്ട, എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. ഒരു ഒരു സിനിമയുടെ ആദ്യത്തെ ഒരു പ്രൊമോഷൻസിലെ ഒരു ആദ്യത്തെ പടിയാണ് അതിൻ്റെ ഒരു ഓഡിയോ ലോഞ്ച്. ഇന്ത്യൻ സിനിമയുടെ എനിക്ക് തോന്നുന്നു ഏറ്റവും നമ്മുടെ ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയൊരു ഘടകമാണ് സിനിമയിലെ പാട്ടുകൾ എന്ന് പറയുന്നത്. പുറത്തു പോയാൽ നമുക്ക് ഇത്രയും പാട്ടുകൾ ആസ്വദിക്കാൻ പറ്റില്ല. അപ്പം ആദ്യം തന്നെ ഇവിടെ ഈ പാട്ടിൻ്റെ ഏറ്റവും വലിയ ക്രെഡിറ്റിന് അർഹനായ രാഹുലേട്ടനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ സിനിമ എന്ന് പറഞ്ഞാൽ എന്നിലേക്കും എത്തിച്ചത് ടോബിൻ തോമസ് ആണ്. അപ്പം എന്താ ചെയ്യാ, അപ്പം ടോബിനിങ്ങനെ ടോബിനാണ് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ഈ ഒരു സിനിമ കമ്മിറ്റ് ചെയ്തത്. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഈ ഒരു സിനിമയെ കുറിച്ച്. അപ്പൊ അന്ന് ഇതിന്റെ ഒരു കാസ്റ്റിംഗ് ഒന്നും നടന്നിട്ടില്ല. പിന്നെ പ്രകേഷ് ഏട്ടൻ ഇങ്ങനെ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ടോബിനാണ് മീറ്റിംഗ് അറേഞ്ച് ചെയ്യുന്നത്. ആദ്യമായിട്ട് ഞാനിങ്ങനെ പ്രകേഷ് ഏട്ടനെ മീറ്റ് ചെയ്ത സമയത്ത് ചില നറേഷൻസ്, ചില സിനിമയുടെ കഥകൾ നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും എത്രമാത്രം ക്ലാരിറ്റി ആ ഒരു സംവിധായകനുണ്ട് എന്നുള്ളത്. ഞാൻ എന്നിട്ട് പ്രകേഷേട്ടനോട് ചോദിച്ചു, പ്രകേഷേട്ടത് സ്വന്തം കഥയാണോ, ലൈക്ക് പ്രകേഷേട്ടൻ്റെ ലൈഫിൽ നടന്നൊരു സ്റ്റോറിയാണോ? കാരണം അത്രയും ക്ലിയർ ആയിട്ടുള്ള യുണോ ഇൻസിഡൻസും ഒരു ക്യാരക്ടറിനെ കുറിച്ച്, വേദയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് തോന്നുന്നു വേദ പ്രകേഷേട്ടൻ തന്നെ ആണോ എന്ന് തോന്നും. അത്രയ്ക്കും സോൾഫുൾ ആയിട്ടാണ് സിനിമയെക്കുറിച്ച് എന്നോട് അദ്ദേഹം സംസാരിച്ചത്. ഇന്ന് ഈ ഒരു നിമിഷം പ്രകേഷേട്ടൻ ഇവിടെ ഇല്ലാത്തതിൽ ഭയങ്കര ഭയങ്കര വിഷമമുണ്ട്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഇപ്പം ഹോസ്പിറ്റലിലാണെന്നുള്ളത്. ഒരു നിമിഷം നമുക്ക് എല്ലാവർക്കും പ്രകേഷേട്ടൻ അച്ഛന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. പെട്ടെന്ന് സുഖമായി വരട്ടെ. അടുത്തു തന്നെ വേദയുടെ പ്രൊമോഷൻസിൽ പ്രകേഷേട്ടനെയും ഞങ്ങൾക്ക് കാണാൻ സാധിക്കട്ടെ. അതുപോലെ തന്നെ വിഭീഷേട്ടൻ, ഈ പ്രൊജക്ട് ഡിസൈനറായ വിഭീഷേട്ടൻ ഇപ്പം ഇവിടെ ഇല്ല. നമുക്ക് ഏറ്റവും പ്രിയങ്കരനായ ഇതിൻ്റെ റൈറ്ററായ ബാബുചേട്ടനും ഇവിടെ ഇല്ല. എല്ലാവരെയും ഓർക്കുന്നു. ഇവിടെ ഉള്ള എല്ലാവർക്കും പേരെടുത്ത് പറയാതെ ഉള്ള എൻ്റെ നന്ദി. എന്നെ ഈ ഒരു സിനിമയിലേക്ക് സ്വീകരിച്ചതിനും നമ്മൾ ഇത്രയും അടിപൊളി, എനിക്കൊരു ജൂണിന് ശേഷം ഇത്രയും ഫണ്ണായിട്ട്, പ്രോബബ്ലി എനിക്ക് തോന്നുന്ന കോളേജ് അറ്റ്മോസ്ഫിയറിൽ വന്നതുകൊണ്ടായിരിക്കും, ശരിക്കും ഒരു 40 ദിവസം കോളേജിൽ പോയി പഠിച്ചൊരു ഫീലിംഗ് ആയിരുന്നു. ഇതിൻ്റെ കാസ്റ്റിൽ ഇവിടെ വരാൻ പറ്റാത്ത ഭാസിക്കും ഗൗതം മേനനും അനീകയ്ക്കും ഒരുപാട് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി ഈ സിനിമയുടെ ഭാഗമായതിന്. മീഡിയയിൽ നിന്നും വന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഇത്രയും പേഷ്യൻ്റ് ആയിട്ട് ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തതിന്. നിങ്ങൾ ഈ ഒരു സപ്പോർട്ട് വേദയുടെ റിലീസിൻ്റെ സമയത്തും ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് എന്നത്തെയും പോലെ അല്ലെ വെങ്കി, നമ്മളൊക്കെ പറയുന്നത് പോലെ എല്ലാം പ്രേക്ഷകരുടെ കയ്യിലാണ്. നല്ലൊരു സിനിമ ഉണ്ടാക്കാൻ സാധിച്ചു എന്നൊരു കോൺഫിഡൻസ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. ഈ ഒരു സിനിമ ചർച്ച ചെയ്യുന്നത് വേദയും ജീവനെയും കുറിച്ചാണ്. ജീവൻ എന്ന് പറയുന്ന ഈ ഒരു കഥാപാത്രം, ശരിക്കും അതിനൊരു ജീവനുണ്ട്. അതിൻ്റെ പാസ്റ്റ് എന്താ, അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് ഇനി വരുന്ന ആളുകളിൽ നമ്മൾ പറയുന്നതായിരിക്കും. 90s ഒരു നൊസ്റ്റാൾജിയ നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കണക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു സിനിമയായിരിക്കും. എല്ലാവരും തിയേറ്ററിൽ വരണം, കാണണം. ജൂൺ ഫെബ്രുവരി 15 ഇറങ്ങിയത്. ഈ ഫെബ്രുവരി 17 എൻ്റെ അടുത്ത ഫെബ്രുവരി റിലീസാണ്. എല്ലാവരും തിയേറ്ററിൽ വരണം, സപ്പോർട്ട് ചെയ്യണം. ഒരു നല്ല സിനിമയായി വരട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് രജിഷ. എന്തായാലും ഫുൾ ഓൺ സപ്പോർട്ട് എന്തായാലും ഉണ്ടായിരിക്കുന്നതായിരിക്കും.